കണ്ടതിനെങ്കിൽ ഏത് മലയാളിയുടെ പിടിവിട്ടു പോണ ഒരു ജഗജില്ലാടി ഐറ്റത്തിന്റെ വീഡിയോ ആയിട്ടാ ഇന്ന് നമ്മുടെ മച്ചാൻ വന്നേക്കുന്നത്. പപ്പ് മൂടി പറിച്ചടഞ്ഞ ചിക്കനെ നെഞ്ചാങ്കൂട് പൊടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കിടക്കാച്ച ഐറ്റം ഉണ്ടാക്കി കാണിക്കുന്നത്. വെട്ടും കൊട്ടും അടിക്കടി ഉന്നതിട്ടാണ് കൊടുത്തിട്ട് അലുവാകൃഷ്ണം പോലെ പീസ് പീസാക്കി എടുക്കട്ടോ. ചിക്കന്റെ ചെസ്റ്റ് പീസ് മാത്രം 650 ഗ്രാമാണ് നമ്മളുടെ അടുത്ത് വെച്ചേക്കുന്നത്. നമ്മളിവിടെ ചെസ്റ്റ് പീസ് എടുത്തു കൊടുത്ത് അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ലാട്ടോ. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൊടികളുടെ അളവെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടിയും നമ്മുടെ സ്വന്തം ഉപ്പിന്റെ പൊടി പൂരവും 1 ടേബിൾ സ്പൂൺ ചിക്കന്റെ മസാലയാണ്. നമ്മുടെ ചിക്കൻ മസാല അടങ്ങിയത് അത് തന്നെ. ഈ കാണുന്ന 3 കൂട്ടം തട്ടിയിട്ടിട്ട് വെടിപ്പായിട്ട് അങ്ങനെ ഇളക്കി മറിച്ചു കൊടുക്കണോട്ടാ. ഈ സമയത്ത് വേറെ പൊടിപടലങ്ങളൊന്നും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ റെഡിയാക്കി വെച്ച ചെക്കൻ ചിക്കന്റെ പുറത്തേക്ക് പശുവിന് മാത്രം അവകാശപ്പെട്ട 1/2 കപ്പ് മിൽക്കാൻ ട്രവളരാ ഇതിലേക്കാണ് കമത്തി വെച്ചു കൊടുക്കുന്നത്. ചിക്കന്റെ പീസ് എല്ലാം കൂടി ഉപ്പും കുരുമുളകും പാലിന്റെ കൂടെ മിക്സാക്കി 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വയ്ക്കണം. അടുത്ത ഇടപാട് എന്ന് പറയുന്നത് ഒരു പാൻ വയ്ക്കുക, 1/2 കപ്പ് തേൻ അങ്ങോട്ട് ഊറ്റി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. തേനിന്റെ അളവെന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലാട്ട, ഒരുപാട് കൂടി പോകണ്ട. മധുരത്തിന്റെ കൂടെ അഴിഞ്ഞാടാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും 1/2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് അരച്ചതും കൂടി കൊട്ടിയിടാ. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് എടുത്ത് തട്ടി വിടാട്ടോ. ഉണക്കമുളക് എങ്ങനെ അരച്ചെടുത്തെന്നുള്ളത് താഴെ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടി വിതറിയിട്ട് 1 ടീസ്പൂൺ സുർക്കിയ മോയിച്ച് സംഗതി നന്നായിട്ടാണ് ഇളക്കി മറിച്ചതിന് ശേഷം മാത്രമായിരിക്കണം മടിയിൽ കത്തുന്ന തീപ്പത്താണ് കത്തിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ വേറൊരു കെണി പറ്റൂട്ടാ, ഒക്കെ കൂടി കരിഞ്ഞു. നമ്മുടെ ഈ ചിക്കന്റെ മെയിൻ മസാല എന്ന് പറയുന്നത് ഈ ഒരു നൈസ് സോസ് തന്നെയാണ്. ചെറിയ രീതിയിൽ അങ്ങോട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ടാണ് ഇളക്കി മറിച്ചിട്ട് ഒരു ഭാവത്തേക്കാണ് മാറ്റി വയ്ക്കുക. ഇനിയുള്ള പരിപാടികളൊക്കെ ശ്രദ്ധിച്ച് കണ്ടു തുടങ്ങിയത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയ ചിക്കന്റെ പീസിനൊക്കെ കൂടി ഒരു വെറൈറ്റി രീതിയിൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആട്ടോ. 2 പൊടിയും കൂടി അടിപ്പനായിട്ട് ഇട്ട് കൊടുത്തിട്ട് കിടുക്കനായിട്ടാണ് ഇളക്കി മറിച്ചു കൊടുക്കുക. ഇങ്ങോട്ട് വാടറക്കാന്ന് പറഞ്ഞ് എല്ലാത്തിനും കൂടി വാരി പോരണെന്നിട്ട് ഒരു പിഞ്ഞാണത്തിലേക്ക് മിനി കോൺഫ്ലോറാണ് വിതറിട്ട് കൊടുക്കട്ടോ. ചിക്കന്റെ നേരത്ത് അടപടലം കോൺഫ്ലോറാണ് തേച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ മച്ചാൻ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഓരോ സിംഗിൾ പീസ് ചിക്കൻ എടുക്കുക, കോൺഫ്ലോറി കിടത്തി ഉരുട്ടി പെരട്ടാന്നുള്ളതാണ്. ഇത് എന്തിനാടങ്ങാതെ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല ക്രിസ്പി ആവാനും പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാണ്ടിരിക്കാനുള്ള ട്രിക്കാണെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത് കേട്ടോ. ചിക്കനൊക്കെ കൂടി കൈ കിട്ടി പൊടിയിലൊക്കെ മുക്കി താഴ്ത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള പണിയാട്ട അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കണ പോലെയല്ല നമ്മളിവിടെ പൊരിച്ചെടുക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെറിയ തീയിലിട്ട് അധികം നേരം കിടത്തി കിടിലിനായിട്ടാണ് വേവിച്ചെടുക്കുക. പിന്നെ തീ അങ്ങോട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി നമ്മുടെ ചിക്കനെ പിടിച്ച് ചട്ടിയിലേക്ക് മുക്കി താഴ്ത്തിയിട്ട് ചൊർക്കോട് കൂടി ഈ ഒരു കളറാക്കി എടുക്കുകയും ചെയ്യാം. അതായത് 2 പ്രാവശ്യം വേവിച്ചെടുക്കണം അത്ര തന്നെ. പെട്ടെന്ന് കണ്ടതിനുണ്ടെങ്കിൽ ഹോം മെയ്ഡ് KFC പോലെ ഇരിക്കണ നമ്മുടെ ഐറ്റം മടിയന്മാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു വെഡിച്ചില്ല ഐറ്റം തുടങ്ങിയത്. ചിക്കന്റെ കളർ കണ്ടാ എന്താ പവർ. അടുത്ത സ്റ്റെപ്പ് ജോബ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് എടുത്ത് ചട്ടിയിലേക്ക് പിടിച്ച് കമത്താന്നുള്ളതാണ്. ഒന്ന് നോക്കണ്ട, സോസിലേക്ക് പിടിച്ച് നമ്മുടെ കോഴിക്കോട്ടന്മാരെ ഒരൊറ്റ തട്ട് തട്ടി കൊടുക്കാനും മറക്കണ്ട. ഇടങ്ങിയത് വേറെ ഒരുപാട് മസാലകളും കാടുപടലങ്ങളും പോലത്തെ ഒരൊറ്റ പടകളെയും ഇതിലേക്ക് ഇട്ട് വെറുപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കെട്ടിയ ഒരു പ്ലേറ്റിലൊക്കെ അങ്ങോട്ട് ഇതുപോലെ തട്ടി കൊടുക്കുകയും ചെയ്യട്ടോ. എന്റെ പൊന്നോ, ഈ ഒരു ചിക്കന്റെ രൂപം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിന് വെള്ളം വരാത്ത മലയാളികൾ ഉണ്ടാവില്ല. ചിട്ടിലെ ടേസ്റ്റില് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കൊറിയൻ ഫ്രൈഡ് ചിക്കനാണ് നമ്മളോട് ഉണ്ടാക്കി കാണിച്ചത്. മുമ്പിലിരിക്കുന്ന ചിക്കന്റെ പുറത്തിട്ട് ഒരൊറ്റ കുത്തും കുത്തി ഉള്ള നേരം കളയാണ്ട് തന്നെ വായിലേക്ക് അങ്ങോട്ട് വച്ച് തിന്നതിനിപ്പം മച്ചാന് നിങ്ങളോട് പറയാനുള്ളതുണ്ടല്ലോ. സംഗതി അടിപൊളിയാൻ തുടങ്ങിയത് ഈ മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ നിങ്ങളുടെ ടൈമിലേക്ക് കിട്ടുന്നതിന് വേണ്ടി എല്ലാ ചങ്കകളും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാട്ടോ. അടുത്ത ദിവസം മറ്റൊരു കിടിലെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.